കൈവെട്ട കേസിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തിരഞ്ഞുകൊണ്ടിരുന്ന മുഖ്യപ്രതിയാണ് മട്ടന്നൂരിൽ കുടുംബത്തോടൊപ്പം ജോലി ചെയ്ത് ജീവിച്ചിരുന്നത്. കൈവെട്ട കേസിൽ ആദ്യം പോലീസിനും പിന്നീട് NIAക്കും സവാദിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സഹായിക്കുന്നവർക്ക് NIA പാരിതോഷികം പ്രഖ്യാപിച്ച പിടികിട്ടാപ്പുള്ളിയും 2010 ജൂലൈ 4 മുതൽ അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് നടന്ന കൊടും കുറ്റവാളിയുമാണ് പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ മട്ടന്നൂരിലെ ബേരകത്ത് നിന്നാണ് അറസ്റ്റ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം അറിയിച്ച് NIA അതീവ രഹസ്യമായി നടത്തിയ ഓപ്പറേഷനിലാണ് സവാദ് കുടുങ്ങിയത്. പ്രമാദമായ കൈവെട്ട് കേസിലെ പ്രതി കഴിഞ്ഞ 2 വർഷക്കാലം താമസിച്ച മട്ടന്നൂർ പരിയാരം ബേരത്തെ വീടാണിത്. നാട്ടുകാരെയും ഒപ്പം പോലീസിനെയും അന്വേഷണ ഏജൻസിയുടെയും ഒക്കെ തന്നെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇത്രയധികം കാലം ഇയാൾ ഇവിടെ കഴിഞ്ഞു. ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമൊപ്പം ബേരകത്തെ വാടക വീട്ടിലാണ് സവാദ് കഴിഞ്ഞിരുന്നത്. നാട്ടിലെ മരപ്പണിക്കാർക്കൊപ്പം ജോലിക്ക് പോകുമായിരുന്നു. അധികം ആരോടും സംസാരിച്ചിരുന്നില്ല. സവാദിനെ അറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, നേരെ പോകുന്നു, ലോകൊന്നുമില്ല, ഒരു മുണ്ടാട്ടൊന്നുമില്ല. പേരുമാറ്റത്തിലാണ്, ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ താമസിച്ചു വരുന്നത്. കൂടെ ഭാര്യയും 2 മക്കളും ചെറിയ കുട്ടിയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഗർഭിണിയായത്. 2 ആമത്തെ കുട്ടി, ഒരു പെൺകുട്ടി, ഒരാൺകുട്ടിയാണ്. കൊച്ചിയിലെത്തിച്ച പ്രതിയെ NIA ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രൊഫസർ TJ ജോസഫിനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന സവാദാണ് മഴു ഉപയോഗിച്ച് കൈപ്പത്തി വെട്ടിമാറ്റിയത്. ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രത്യേക പരിശീലനം നേടിയ ആളാണ് സവാദെന്ന് നേരത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. സവാദിന്റെ അറസ്റ്റ് വാർത്തയ്ക്ക് പിന്നാലെ പ്രൊഫസർ TJ ജോസഫ് നടത്തിയ 2 വിമർശനങ്ങൾ ശ്രദ്ധേയമായി. 1, ചോദ്യപേപ്പർ കേസിൽ തന്നെ കണ്ടെത്താൻ നടത്തിയ അന്വേഷണം സവാദിനെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. 2, അക്രമി സംഘത്തെ പറഞ്ഞുവിട്ട യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്താണ്. എന്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിന്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. സവാദിന്റെ അറസ്റ്റോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തമുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമം NIA നടത്തും. ഇനി കേസിലെ 1-ാം പ്രതിക്കായി 3-ാം ഘട്ട വിചാരണയും വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.